ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി സ്റ്റോറീസ് ആൻഡ് ട്രാവൽ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു വെജിറ്റബിൾ മോമോസ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവുന്ന, അധികം മസാലകളൊന്നും ചേർക്കാത്ത, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ മോമോസ്. അപ്പോൾ വെജിറ്റബിൾ മോമോസ് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാള. സവാളയുടെ സ്ഥാനത്ത് സ്പ്രിംഗ് ഒനിയൻ ആണ് ഉപയോഗിക്കേണ്ടത്. സ്പ്രിംഗ് ഒനിയൻ കിട്ടാത്തതുകൊണ്ടാണ് സവാള ഉപയോഗിച്ചത്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതാണ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്. ഇനി മാവ് നന്നായി കുഴച്ച് ചപ്പാത്തിയുടെ അതേ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. എന്നിട്ട് അല്പം എണ്ണ പുരട്ടി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനാവശ്യമായ ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് വഴറ്റുക. അതിലേക്ക് സവാള, ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഓവർ കുക്കാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിളക്കി 1/2 ബോയിലാക്കിയെടുക്കാം. ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാനായി മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് എന്തായിരുന്നു നോക്കാം. മാവ് ഇവിടെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൂരിക്കെടുക്കുന്ന അതേ അളവിൽ ചെറിയ ഉരുളകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് നിറച്ച് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ മോമോസ് എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മോമോസ് ഒഴിക്കാൻ ഒരു ചട്നി വേണ്ടേ. അപ്പം നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. അതിന് ഒരു 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ചേർത്ത് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് അരപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇത്തിരി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. മോമോസിൻ്റെ കോമ്പിനേഷൻ ഇത് തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി കുറച്ച് നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിയോടൊപ്പം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക. ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്.